സാറേ. എന്ത് പറ്റി? ഞാനൊരാള് മാത്രം ബാക്കി. അവനവന്റെ ആൾക്കാരുമായിട്ട് എസ്കേപ്പ് ആയി. അവരാരും ജീവിച്ചിരിക്കാൻ പാടില്ല. അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചെത്തുമ്പോ അവരുടെ ശവം എനിക്ക് കാണണം. എന്താ അമ്മാവ, എന്താ ഇതൊക്കെ? അമ്മാവൻ ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ബായ എങ്ങനെ അനിയനായി? ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ ശ്രീപുരം എന്നൊരു ഗ്രാമമായിരുന്നു. പേരുള്ള ശ്രീയൊന്നും ഞങ്ങളുടെ ഗ്രാമത്തിലില്ലായിരുന്നു. ഫ്ലോറിഡ്സിന്റെ പ്രശ്നം കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലെ സന്തോഷം മുഴുവനും അങ്ങ് മാഞ്ഞു പോയി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു വിശ്വസിച്ചല്ലേ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തത്. മാത്രമല്ല, ഈ ജില്ലയിലെ മന്ത്രിയാണ് നിങ്ങൾ. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് വിഷമമില്ലെന്നാണോ? ഇത് ഫ്ലോറൈഡ് പ്ലാന്റ്. ഇത് പണിയാൻ 50 കോടി രൂപയാണ് വേണ്ടത്. 50% ഗവൺമെന്റ് തരാൻ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 50% ആര് തരും? അത് ഞങ്ങൾ തരും. എന്റെ അമ്മാവൻ അദ്ദേഹത്തിന് മകനോടൊപ്പം ഒരുപാട് സ്വത്തും തന്നിട്ടുണ്ട്. അതീന്ന് അല്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിന് ശാന്തി കിട്ടും. അതുകൊണ്ട് അദ്ദേഹം തന്ന സ്വത്തിൽ നിന്നും 10 കോടി ഫ്ലോറൈഡ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളാൽ സാധിക്കുന്നത് നൽകാം, നമ്മുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി. അനുജനാണ് പോലും നോക്കാതെ ഒരു ചെറിയ തെറ്റിനെ ജയിലാക്കി. എനിക്കൊരു ചില്ലിക്കാശ് പോലും തന്നില്ല. ഇപ്പൊ നാട്ടുകാർക്ക് വേണ്ടി സ്വത്ത് മുഴുവനും വിൽക്കാവൻ. അവനെ കൊന്നിട്ട് ജയിലിലേക്ക് വന്നാ മതിയായിരുന്നു. ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുന്നത് ആണത്തോന്നുമല്ല, മുൻപിതെന്ന് ചെയ്യേണ്ടതായിരുന്നു. ആണാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ജയിലിലിരുന്നോണ്ട് പറഞ്ഞാ മതിയല്ലോ, അവര് നമ്മളെ വെറുതെ വിടുന്ന് കരുതിയോ? പാർട്ണർഷിപ്പിന് നിനക്ക് സമ്മതമാണെങ്കിൽ ഐഡിയ ഞാൻ തരാം. ഞാൻ റെഡിയാ. ചേട്ടാ, 1.5 കോടിയുണ്ട്, സൂക്ഷിക്കണം. പേടിക്കണ്ട, സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഞാൻ പോയി മിനിസ്റ്റർ സാറിനെ കണ്ട് സംസാരിച്ചിട്ട് പണം കൊടുത്തേക്കാം. നീ ഇവിടെ നിന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മീറ്റിംഗ് നോക്ക്. അഞ്ജലി ഏട്ടത്തി മരിച്ചു പോയടാ. ഇനി നിങ്ങളും ജീവിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാട്ടാ? നിങ്ങളും മരിച്ചുപോയിക്കോ. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും കൊന്ന് പണം ഇവിടുന്ന് എടുത്തോണ്ട് പോയിന്ന് എങ്ങനെയെങ്കിലും ഞാൻ വിശ്വസിപ്പിക്കാം. ഇനി നാട്ടുകാരും പോലീസും നിങ്ങളെ തല്ലിക്കൊല്ലുന്നേക്കാൾ നല്ലത് നീ ചാവ്.